നമസ്കാരമുണ്ട്. ഇന്ന് 8 ആഗസ്റ്റ് 2021 ബുധൻ. എല്ലാവർക്കും മലയാളി സോൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള കൗമുദിയിലെ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞായർ ലോക്കില്ല, കർഫ്യൂ നീക്കി, തുറന്നു ദിനരാത്രങ്ങൾ. തിരുവനന്തപുരം കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ഡൌണും രാത്രികാല കർഫ്യൂവും പിൻവലിച്ചതോടെ ജനജീവിതം പഴയ താളം വീണ്ടെടുക്കുന്നു. ഇളവുകൾ ഇന്ന് മുതൽ നിലവിൽ വരും. ഒക്ടോബർ 4 മുതൽ പോളിടെക്നിക്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകളിലെ അവസാന വർഷ ക്ലാസുകൾ നേരിട്ട് നടത്താനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് പ്രതിവാര അവലോകന യോഗം അനുമതി നൽകി. ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികൾക്കും പഠനം നടത്താം. 10-12 ക്ലാസുകൾ താമസിയാതെ ആരംഭിക്കും. അധ്യാപകർ ഈ ആഴ്ച തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കണം. പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണം. റെസിഡൻഷ്യൽ സംവിധാനമുള്ള കോച്ചിംഗ് സെന്ററുകൾക്ക് പ്രവർത്തിക്കാം. തിയേറ്ററുകൾ തുറക്കാനും ഹോട്ടലിനും ബാറിനും ഇരുന്ന് കഴിക്കാനും അനുമതി വൈകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കണ്ടെയ്ൻമെന്റ് സോണുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ ബുധനാഴ്ചയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാ ദിവസവും പുതുക്കണം. ഇതിനായി ഓരോ കേന്ദ്രത്തിനും ഐടി വിദഗ്ധനെ താൽക്കാലികമായി നിയമിക്കും. റെസിഡൻസ് കോച്ചിംഗ് സെന്ററുകൾക്ക് പ്രവർത്തിക്കാം. തിയേറ്റർ വൈകും, ഹോട്ടൽ ബാർ നിയന്ത്രണം തുടരും. 10-12 ക്ലാസുകൾ വൈകാതെ തുടങ്ങും. പ്രവർത്തന നിബന്ധന: റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളിൽ എത്തുന്നവർ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തിരിക്കണം. ബയോബബിൾ മാതൃകയിലായിരിക്കണം പ്രവർത്തനം. പ്രവർത്തനത്തിന് അനുമതി ലഭിച്ച മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നവരും ഒരു ഡോസ് വാക്സിൻ എടുത്തവരായിരിക്കണം. നിപ്പ ഫലങ്ങൾ നെഗറ്റീവ്, ആശ്വാസം. കോഴിക്കോട് നിപ്പ ബാധിച്ച 12-കാരൻ മരിച്ചതിന് പിറകെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയവരിൽ 10 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് അറിഞ്ഞതോടെ കേരളം ആശ്വാസത്തിൽ. 10 പേരുടെ പരിശോധനാ ഫലമാണ് ഇതിനകം ലഭിച്ചത്. ഇനി 7 പേരുടെ ഫലം കൂടി ലഭിക്കാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉറവിടം കണ്ടെത്താൻ ശ്രമം തുടരുന്നു. വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. പരിസരങ്ങളിലെ വവ്വാലുകളെ പരിശോധിക്കാൻ പ്രത്യേക ദൗത്യസംഘം ഭോപ്പാലിൽ നിന്ന് 2 ദിവസത്തിനകം ഇവിടെ എത്തും. ഇന്നെത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും സംഘത്തിലെ ഒരാളുടെ അസൗകര്യം കാരണമാണ് യാത്ര വൈകുന്നത്. പാഴൂർ മുന്നൂർ ഭാഗങ്ങളിലെ കാട്ടുപന്നികളെയും പരിശോധനാ വിധേയമാക്കുന്നുണ്ട്. ഇതിന് വനംവകുപ്പിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ജീവപര്യന്തം തടവുകാരൻ പൂജപ്പുര ജയിലിൽ നിന്ന് ചാടി, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർക്ക് സസ്പെൻഷൻ. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അലക്കു കേന്ദ്രത്തിൽ ജോലിക്ക് നിയോഗിച്ച തടവുകാരൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ കണ്ണുവെട്ടിച്ച് ജയിൽ ചാടി ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന തമിഴ്നാട് തൂത്തുക്കുടി കായൽപട്ടണം സ്വദേശി ജാഹിർ ഹുസൈനാണ് 48 ജയിൽ ചാടിയത്. ഇന്നലെ രാവിലെയാണ് സംഭവം. തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്ന സംശയത്തെ തുടർന്ന് അവിടുത്തെ പോലീസിന്റെ സഹായം തേടി. മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയതിന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പി എസ് അമലിനെ സസ്പെൻഡ് ചെയ്തു. സംഭവം ദക്ഷിണ മേഖല ജയിൽ DIG അന്വേഷിക്കും. തടവുകാരുടെ വസ്ത്രങ്ങൾ അലക്കുന്ന പവർ ലോണ്ടറി കേന്ദ്രത്തിൽ രാവിലെ 7:30 മറ്റൊരു തടവുകാരനോടൊപ്പം ജാഹിറിനെ ജോലിക്ക് എത്തിച്ചത്. ജാഹിറിന് പതിവായി ഇവിടെയായിരുന്നു ഡ്യൂട്ടി. സുരക്ഷയ്ക്കായി ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രഭാത ഭക്ഷണം എടുക്കാൻ ഉദ്യോഗസ്ഥനും കൂടെയുണ്ടായിരുന്ന തടവുകാരനും ഭക്ഷണശാലയിൽ പോയി തിരികെ വരുന്നതിനിടെ ആയിരുന്നു സംഭവം. ജയിൽ വളപ്പിൽ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങി കയ്യിൽ കരുതിയിരുന്ന ഷർട്ട് മാറിയ ശേഷം ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അഫ്ഗാനിൽ അസൻ അക്കുണ്ട് പ്രധാനമന്ത്രി. അഫ്ഗാനിസ്ഥാനിൽ ഇടക്കാല താലിബാൻ സർക്കാർ യു എൻ ഭീകരനായി പ്രഖ്യാപിച്ച മുല്ല മുഹമ്മദ് ഹസൻ അക്കുണ്ട് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാവുമെന്ന് കരുതിയിരുന്ന മുല്ല ബരാദർ 1st ഉപപ്രധാനമന്ത്രി, മൗലവി ഹനാവി 2nd ഉപപ്രധാനമന്ത്രി. താലിബാൻ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മുല്ല ഒമറിന്റെ മകൻ മുല്ല യാക്കൂബ് പ്രതിരോധ മന്ത്രി. അമീർ ഖാൻ മുത്താഖിയാണ് വിദേശകാര്യമന്ത്രി. ഹക്കാനി നെറ്റ്വർക്ക് വിഭാഗം തലവൻ സിറാജ് ഹക്കാനിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല. കാബൂളിൽ സ്ത്രീകളടക്കം നടത്തിയ പാക് വിരുദ്ധ റാലിക്ക് നേരെ താലിബാൻ ഭീകരർ വെടിവെച്ചു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അനുമതി. ജലീലിനെ തള്ളി മുഖ്യമന്ത്രി. ഭൂമി ആധാർ ബന്ധപ്പെടുത്തും. പേജ് 5 പേജ് 7. വസ്തുനികുതി സമയം ഡിസംബർ വരെ. തിരുവനന്തപുരം പിഴ കൂടാതെ വസ്തുനികുതി അടയ്ക്കാനുള്ള സമയം December 31 വരെ നീട്ടി. സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. നേരത്തെ അനുവദിച്ച സമയം August 31 തീർന്നിരുന്നു. സംരംഭകർ, വ്യാപാരികൾ എന്നിവർക്ക് ആശ്വാസം പകരുന്നതാണ് തീരുമാനം. തദ്ദേശ സ്ഥാപനങ്ങളാണ് വസ്തുനികുതി ഈടാക്കുന്നത്. വരും വാഹന നിർമ്മാണത്തിൽ മഞ്ഞുകണങ്ങളുടെ കാലം. കാലങ്ങാട് മഞ്ഞുകണങ്ങളും പെട്രോളിയം പോലെ മൂല്യമുള്ളതാകുന്ന കാലം വിദൂരമല്ല. കുറഞ്ഞപക്ഷം
കാറുകളും ബൈക്കുകളും നിർമ്മിക്കുന്ന കമ്പനിക്കാർക്കെങ്കിലും ചെറുതും വലുതുമായ അനവധി ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചുള്ള സങ്കീർണമായ വാഹന നിർമ്മാണത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ബദലായി മഞ്ഞ ഘടകങ്ങളെ ഉപയോഗപ്പെടുത്താമെന്നാണ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും കാസർഗോഡ് ചെമ്മട്ടം വയൽ സ്വദേശിയുമായ ഡോക്ടർ പി ഗോവിന്ദന്റെ കണ്ടെത്തൽ. ചെലവ് കുറയും. മഞ്ഞ ഘടകങ്ങളുടെ വകഭേദം ഉപയോഗിക്കുമ്പോൾ ചെലവ് കുത്തനെ കുറയും. ഉദാഹരണത്തിന് 500,000 രൂപയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് മഞ്ഞ ഘടകങ്ങൾ ഉപയോഗിച്ചാൽ ചെലവ് 10,000 രൂപയാകും. വാഹന വിലയും കുറയും. ഓക്കെ, നാട്ടുകാര്യം. സി ഐ ടി യു യൂണിയൻ രൂപീകരിച്ചു. മുടപുരം, ചിറയൻകീഴ് 50 പേർക്ക് കോവിഡ്. മുടപുരം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 50 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 42 പേർ രോഗമുക്തി നേടി. 5 തങ്ങ് 2, ചിറയൻകീഴ് 19, കടയ്ക്കാവർ 10, കിഴിവിലം 4, മുതക്കൽ 14, വക്കം 1 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. മണമ്പൂരിൽ മെഗാ കോവിഡ് ടെസ്റ്റ്. വർക്കല മണമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പ് 11 രാവിലെ 9:30 മുതൽ കവലയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഉടമസ്ഥർ, ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, മാർക്കറ്റുകളിലെ കച്ചവടക്കാർ, ചുമട്ട് തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, ചെറുകിട മത്സ്യ കച്ചവടക്കാർ തുടങ്ങി പൊതുജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്ന എല്ലാവരും ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. വക്കം കൊക്കിയിൽ നഗർ ക്ഷേത്രം, വക്കം കണ്ണമംഗലം മഹാവിഷ്ണു ക്ഷേത്രം ഫലവൃക്ഷ തൈകൾ എത്തി. വക്കം കൃഷിവകുപ്പിന്റെ 1 കോടി ഫലവൃക്ഷ തൈകൾ പദ്ധതിയിൽ വക്കം കൃഷിഭവനിൽ നാരകം, സപ്പോട്ട, പാഷൻ ഫ്രൂട്ട് തൈകൾ വിൽപ്പനയ്ക്കായി കൃഷിഭവനിൽ എത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കരമടച്ച രസീതിന്റെ പകർപ്പ്, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവ ഹാജരാക്കണം. സുഗന്ധവിള കൃഷിവ്യാപനം പദ്ധതിയിൽ കുരുമുളക് വള്ളികൾ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. 1 വള്ളിക്ക് 8 രൂപയാണ് വില. കർഷക സംഘ യൂണിറ്റ് കൺവെൻഷൻ മുടപുരം. കേരള കർഷക സംഘം മുടപുരം ഈസ്റ്റ് യൂണിറ്റ് കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും കർഷക സംഘം കിഴിവിലം വില്ലേജ് സെക്രട്ടറിയുമായ എൻ രഘു ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശനൻ അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, മധു, പ്രസന്ന, ഇന്ദു എന്നിവർ പങ്കെടുത്തു. ഭാരവാഹികളായി പുഷ്പദേവൻ, പ്രസിഡന്റ് പ്രിയദർശനൻ, സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു. ഡിവൈഎഫ്ഐ റിലേ സത്യാഗ്രഹം തുടങ്ങി. കിളിമാനോ ഇന്ധനവില വർധനവ്, തൊഴിലില്ലായ്മ, വാക്സിൻ വിതരണം, കേന്ദ്ര സർക്കാരിന്റെ വിവേചനം എന്നിവയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ റിലേ സത്യാഗ്രഹം തുടങ്ങി കിളിമാനൂരിൽ. നവീകരണമില്ലാതെ മാമം പന്തലക്കോട് റോഡ്. മാമം പന്തലക്കോട് റോഡ് റീഡാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് നടപടി സ്വീകരിക്കണം. അജു കൊച്ചാലുമൂട് പ്രസിഡന്റ് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ചിറയൻകീഴ് നിയോജക മണ്ഡലം കമ്മിറ്റി. പള്ളിക്കലിലെ ആട് മോഷണം, 3 സംഘം അറസ്റ്റിൽ. കല്ലമ്പല പള്ളിക്കലിൽ സ്ഥിരമായി ആടുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തി വന്ന 3 സംഘം കസ്റ്റഡിയിൽ. കന്യാകുമാരി രാമവർമ്മൻചിറ മേപ്പാലം നിരപ്പുകാല പുത്തൻ വീട്ടിൽ അശ്വിൻ 23, പറവൻകുന്ന് പാലമൻകുഴി ചാലിൽ വീട്ടിൽ അമൽ 21, പള്ളിപ്പുറം പാച്ചിറ മായപ്പുറത്തെ വീട് ഷെഫീഖ് മൺസിലിൽ ഷമീർ 21 എന്നിവരാണ് പിടിയിലായത്. വർക്കല മൈതാനത്ത് രാപ്പകൽ നിരാഹാരം. വർക്കല ആറ്റിങ്ങലിൽ അച്ഛനും മകൾക്കുമെതിരെ മോഷണ കുറ്റം ചുമത്തി പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ചത് പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസ് നേതാവ് കുന്നത്തുമല സുരേഷ് വർക്കല മൈതാനത്ത് രാപ്പകൽ നിരാഹാര സമരം നടത്തി. ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ ആറ്റിങ്ങൽ. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും കുത്തനെ വില കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സി ഐ ടി യു ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ഹെഡ് ക്വാർട്ടർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നാടക പ്രതിഭാ പുരസ്കാരം എ ഇ അഷ്റഫിന് ആറ്റിങ്ങൽ. നാടകരംഗത്ത് അതുല്യ പ്രതിഭയും അമച്വർ നാടകവേദിയിൽ നിരവധി പരീക്ഷണങ്ങൾക്ക് തുടക്കക്കാരനുമായ എം എസ് സതീഷിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സഹൃദയ കലാ ആസ്വാദക സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയിരിക്കുന്ന നാടക പ്രതിഭാ പുരസ്കാരത്തിന് എ ഇ അഷ്റഫ് സ്കൂൾ ഓഫ് ഡ്രാമ അർഹനായി. കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് കൂടി നിലയ്ക്കാമുക്കിലെ വെബ്കോ ഔട്ട്ലെറ്റ് മാറ്റണമെന്ന് പഞ്ചായത്തും. തിരുവനന്തപുരം കടക്കാവൂർ നിലയ്ക്കാമുക്ക് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തെ വെബ്കോയുടെ ഔട്ട്ലെറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. സ്കൂളിന് സമീപം ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഔട്ട്ലെറ്റ് മാറ്റാത്തതിൽ കടുത്ത എതിർപ്പുമായി വർഷങ്ങൾക്ക് മുമ്പ് ബാലാവകാശ കമ്മീഷൻ അടക്കം രംഗത്തെത്തിയെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടായില്ല. കോവിഡിന് മുമ്പ് കുട്ടികൾ പഠിക്കാനെത്തിയിരുന്ന കോട്ടായന്റെ 10 മടങ്ങാണ് ഇപ്പോൾ പ്രദേശത്തുള്ള ശല്യം. വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത് 2004-2005 കാലഘട്ടത്തിൽ നിലയ്ക്കാമുക്ക് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 784 ആയിരുന്നു. 2020 അത് 138 ആയി കുറഞ്ഞു. 22 ഡിവിഷനുകൾ ഉണ്ടായിരുന്ന
ഇപ്പോൾ ഏഴായി ചുരുങ്ങി. ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുടെ ശല്യവും ഗ്രൗണ്ടിലേക്കുള്ള മദ്യക്കുപ്പികളുടെ നിക്ഷേപവും കാരണം കുട്ടികളെ കളിക്കാൻ വിടാറില്ലെന്ന് സ്കൂൾ അധികൃതർ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. കോവിഡിനെ ചെറുക്കും, മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കും. ഡോക്ടർ എ നിസാറുദ്ദീൻ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടായി ചുമതലയേക്കും. ട്രാക്കിൽ പൊലിഞ്ഞത് രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ. കുളത്തൂർ ഗുരുനഗറിന് സമീപം റെയിൽവേ ട്രാക്കിൽ നഷ്ടമായത് രണ്ട് നിർധന കുടുംബങ്ങളുടെ അത്താണികൾ. പശ്ചിമബംഗാളിൽ നിന്നുള്ള ദളിത് തൊഴിലാളികളായ ഗണേഷ് ഓറനും ജെയിംസ് ഓറനുമാണ് ഇന്നലെ ട്രെയിൻ തട്ടി മരിച്ചത്. ഏതാനും വർഷം മുമ്പാണ് കേരളത്തിലേക്ക് കെട്ടിട നിർമ്മാണ ജോലിക്കെത്തിയ സംഘത്തിനൊപ്പം ഇവരും കൂടിയത്. കോവിഡ് കാലമായതോടെ വാടക വീടിന് സമീപത്തെ റെയിൽവേ ട്രാക്കിന് സമീപം തൊഴിലാളികൾ ഒത്തുകൂടുക പതിവായിരുന്നു. മിക്കവരും ട്രാക്കിലിരുന്ന് ഫോൺ ചെയ്യുകയും മെറ്റലിൽ കിടക്കുകയും ചെയ്യും. പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും ഇവർ മുഖവിലക്കെടുത്തില്ല. പതിവ് പോലെ രാത്രിയിൽ ട്രാക്കിലിരുന്ന മൊബൈലിൽ പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സംശയിക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൂടുതൽ മുന്നേറണം. ഗവർണർ തിരുവനന്തപുരം. ലോകത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങളിൽ പങ്കാളിയാകുന്നതിന് യുവജനങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൂടുതൽ മുന്നേറണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു. മൊബൈൽ ആപ്പ് ഉദ്ഘാടനം ഇന്ന്. തിരുവനന്തപുരം മൃഗശാലയിലെ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച മൃഗശാല ഓഫീസ് ഡോർ സമുച്ചയം, സ്ഥലഭോദ്യാനം, വിദേശ പക്ഷികളുടെ പരിബന്ധനം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ച മൊബൈൽ ആപ്പ് എന്നിവയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:30 മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. BDJS ജില്ലാ നേതൃയോഗം ഇന്ന് ആര്യനാട്. ലോക സാക്ഷരതാ ദിനാചരണം തിരുവനന്തപുരം. അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കണമെന്ന് AKG SMA. എന്ന് തീരും ഈ വേട്ടയാടൽ. കൊച്ചി. സ്വർണ്ണാഭരണ വ്യാപാര മേഖലയോടുള്ള ഉദ്യോഗസ്ഥരുടെ ശത്രുതാ മനോഭാവത്തിൽ മാറ്റം വരണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ AKG SMA ആവശ്യപ്പെട്ടു. വ്യാപാരികളുമായി തർക്കത്തിനല്ല ഉദ്ദേശം, മുഖ്യമന്ത്രി. സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്തെ നികുതി വെട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായി സ്വർണ്ണക്കടകളിലെ പരിശോധന അടക്കമുള്ള കർശന നടപടികളിലേക്ക് നീങ്ങുന്ന ആരെയും ഉപദ്രവിക്കാനല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വർണ്ണ വ്യാപാരികളുമായി ഒരു തരത്തിലുള്ള തർക്കത്തിനുമല്ല ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട നികുതി വിഹിതം കിട്ടാതിരിക്കുമ്പോൾ അത് ഉറപ്പുവരുത്താനുള്ള നടപടിക്രമം മാത്രമാണിത്. യാത്രക്കാർക്ക് പുതിയ ആനുകൂല്യങ്ങൾ. സിയാൽ, എയർ ഇന്ത്യ എക്സ്പ്രസ്, ധാരണാപത്രം. നെടുമ്പാശ്ശേരി. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും സിയാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡും യാത്രക്കാർക്ക് പുതിയ പദ്ധതികളും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പുവച്ചു. സിയാൽ മാനേജിംഗ് ഡയറക്ടറും സിയാൽ ഡ്യൂട്ടി ഫ്രീ ആൻഡ് റീറ്റെയിൽ സർവീസ് ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ എസ് സുഹാസ്, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അലോക് സിംഗ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നവർക്ക് അന്താരാഷ്ട്ര ഡിപ്പാർച്ചർ ടെർമിനലിലെ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുമ്പോൾ 15% മുതൽ 20% വരെ വിലക്കിഴിവ് ലഭിക്കും. പുറമെ എല്ലാ യാത്രക്കാരെയും ഉൾപ്പെടുത്തിയുള്ള നറുക്കെടുപ്പ് പദ്ധതിയും നടപ്പിലാക്കും. ഭാഗ്യശാലികൾക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സൗജന്യ ടിക്കറ്റുകൾ ലഭിക്കും. യാത്രക്കാർക്ക് അന്താരാഷ്ട്ര സേവനങ്ങൾ ഒരുക്കാനാണ് സിയാലും എയർ ഇന്ത്യ എക്സ്പ്രസും ലക്ഷ്യമിടുന്നത്. സിയാലിൽ നിന്ന് ഏറ്റവും അധികം അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന എയർലൈൻസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. അധ്യാപകർ കാലത്തിനൊത്ത് മാറണം, പ്രധാനമന്ത്രി. ന്യൂഡൽഹി. അതിവേഗം മാറുന്ന കാലഘട്ടത്തിൽ അധ്യാപകർ പുതിയ സംവിധാനങ്ങളും സാങ്കേതികതകളും വേഗത്തിൽ പഠിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ശിക്ഷക് പർവിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ആംഗ്യഭാഷാ നിഘണ്ടു, ശ്രവണവൈകല്യമുള്ളവർക്കുള്ള ഓഡിയോയും എഴുത്തും ഉൾപ്പെടുത്തിയ ആംഗ്യഭാഷ വീഡിയോ, കാഴ്ചവൈകല്യമുള്ളവർക്ക് ഉള്ള ആഡിയോ ബ്ലോക്കുകൾ, സംസാരിക്കുന്ന പുസ്തകങ്ങൾ, CBSE സ്കൂളുകൾക്കുള്ള മൂല്യനിർണയ ചട്ടക്കൂട്, അധ്യാപകരുടെ പരിശീലന പരിപാടി, വിദ്യാഞ്ജലി പോർട്ടൽ എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. നിഷ്ഠ പരിശീലന പരിപാടികളിലൂടെ ചില മാറ്റങ്ങൾക്ക് രാജ്യം അധ്യാപകരെ സജ്ജമാക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അധ്യാപനത്തിൽ തൊഴിലിനപ്പുറം സഹജീവി സ്നേഹവും ധാർമ്മിക കർത്തവ്യവും ഉൾപ്പെട്ടതുകൊണ്ടാണ് അധ്യാപകനും വിദ്യാർത്ഥിക്കുമിടയിൽ ആജീവനാന്ത ബന്ധം ഉടലെടുക്കുന്നത്. ആസാദിക അമൃത മഹോത്സവ വേളയിൽ 75 സ്കൂളെങ്കിലും സന്ദർശിക്കണമെന്ന തന്റെ അഭ്യർത്ഥന കായിക താരങ്ങൾ അംഗീകരിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. കേരള സർവകലാശാല കോഴ്സുകൾ. തിരുവനന്തപുരം. കേരള സർവകലാശാല തുടർ വിദ്യാഭ്യാസ വ്യാപന കേന്ദ്രം നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആൻഡ് പബ്ലിക് സ്പീക്കിംഗ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ ജീവിക്കുന്നവർക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം. ജനിച്ച സ്ഥലം നോക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി. കൊച്ചി. കേരളത്തിലെ സാമൂഹ്യ സാഹചര്യവും മൂല്യങ്ങളും പിന്തുടർന്ന് ഇവിടെ ജീവിക്കുന്നവർക്ക് ഇവിടുത്തെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ജനിച്ചതിനാൽ വില്ലേജ് ഓഫീസർ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരെ ആലുവ ചൂർണിക്കര സ്വദേശിനി വിൻസി ദിനാകരൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്.
സാക്കർ തോമസ് ചുമതലയേറ്റു. കൊച്ചി ആദായ നികുതി വകുപ്പിന്റെ കേരളത്തിലെ അന്വേഷണ വിഭാഗം പ്രിൻസിപ്പൽ ഡയറക്ടറായി പാലാ സ്വദേശി സാക്കിർ തോമസ് ചുമതലയേറ്റു. മധ്യമേഖല പ്രിൻസിപ്പൽ കമ്മീഷണറുടെ ചുമതലയുമുണ്ട്. ബംഗളൂരുവിൽ പ്രിൻസിപ്പൽ കമ്മീഷണറായിരിക്കെയാണ് കേരളത്തിലെ നിയമനം. 1989 ഇന്ത്യൻ റവന്യൂ സർവീസ് IRS ഉദ്യോഗസ്ഥനാണ്. വാടക ഇളവ് നടപ്പാക്കുന്നില്ല, സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. തിരുവനന്തപുരം കോവിഡ് പ്രതിസന്ധി കാരണം സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള വാടക ഒഴിവാക്കണമെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പാക്കുന്നില്ലെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുറ്റപ്പെടുത്തി. ഈ കാലയളവിലെ വാടക വ്യാപാരികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം ഈടാക്കുകയാണ്. വാടക കുടിശ്ശികയായി നല്ലൊരു തുകയുടെ നോട്ടീസാണ് പലർക്കും കിട്ടിയിരിക്കുന്നത്. ഇത് അനീതിയാണ്. നീക്കത്തിൽ നിന്ന് അധികൃതർ പിന്മാറണം. ഇന്നത്തെ കമ്പോളം: വെളിച്ചെണ്ണ മില്ലിംഗ് 17,300, വെളിച്ചെണ്ണ 16,700, കൊപ്ര 10,350, 10,650, പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000, പിണ്ണാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,600, കുരുമുളക് പുതിയത് 38,600, കുരുമുളക് ഗാർബിൽഡ് 41,600, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850. കൊച്ചി മാർക്കറ്റ് നിലവാരമാണ്. വിനിമയ നിരക്ക്: ഡോളർ വിൽക്കുന്നത് 73.44, വാങ്ങുന്നത് 73.38. യൂറോ 87.22, 87.16, പൗണ്ട് 101.35, 101.28, സ്വിസ് ഫ്രാങ്ക് 80.33, 80.27, സിംഗപ്പൂർ ഡോളർ 54.69, 54.63, ഓസ്ട്രേലിയൻ ഡോളർ 54.41, 54.35, കനേഡിയൻ 58.39, 58.33. ഇന്ന് ലോക സാക്ഷരതാ ദിനം. കുടുംബത്തോടെ പഠനത്തിലേക്ക്, ഗിയർ മാറ്റി ഓട്ടോ ഡ്രൈവർ മോഹനൻ. ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ മോഹനന്റെ പക്കൽ എപ്പോഴും പത്രവും പാഠപുസ്തകങ്ങളും ഉണ്ടാവും. പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന പഠനം ഒഴിവുവേളകളിലെല്ലാം തുടരും. പേരാവൂർ കാക്കേങ്ങാട് സ്വദേശി കെ കെ മോഹനൻ അങ്ങനെ 10-ാം തരം തുല്യതാ പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയാണിപ്പോൾ. ക്ഷേത്രഭൂമിയുടെ ഉടമസ്ഥാവകാശം ആരാധനാ മൂർത്തിക്ക് സുപ്രീംകോടതി. ആധാരത്തിൽ പൂജാരിയുടെ പേര് വേണ്ടെന്നും കോടതി. ന്യൂഡൽഹി: ക്ഷേത്രഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളിൽ ആരാധനാ മൂർത്തിയുടെ പേര് മാത്രം മതിയെന്നും പൂജാരിയുടെ പേര് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും സുപ്രീംകോടതി. ആരാധനാ മൂർത്തിയുടെ സ്ഥലത്തിന്റെ നടത്തിപ്പ് ചുമതല മാത്രമാണ് പൂജാരിക്കുള്ളതെന്നും ജസ്റ്റിസുമാരായ ഹേമന്ത് ഗുപ്ത, എസ് ബൊപ്പണ്ണ എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിരീക്ഷിച്ചു. ക്ഷേത്രഭൂമിയുടെ ഉടമസ്ഥാവകാശം ആരാധനാ മൂർത്തിക്കാണ്. റവന്യൂ രേഖകളിൽ പൂജാരിയുടെയോ മാനേജരുടെയോ പേര് വേണമെന്ന നിർബന്ധമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ശിവരാമന്റെ വിശദീകരണം CPI നാളെ ചർച്ച ചെയ്യും. കപ്പൽ ശാലയിലെ ബോംബ് ഭീഷണി, അറസ്റ്റ് വൈകില്ലെന്ന് സൂചന. ഭൂമിയും ആധാറും ബന്ധപ്പെടുത്തും, ഭൂമിക്ക് ഒറ്റ തണ്ട പേര്. ബിനാമി ഇടപാടിന് പിടിവീഴും, ആധാറുമായി ബന്ധപ്പെടുത്താൻ നിശ്ചിത സമയം നൽകും. വിലയാധാരം റദ്ദാക്കാൻ ഇരു കൂട്ടരും എത്തണം. തിരുവനന്തപുരം: സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകൾക്കും ആധാർ അധിഷ്ഠിത യൂണിക് തണ്ട പേര് നടപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചു. ഉത്തരവുടൻ ഇറങ്ങും. ബിനാമി പേരിൽ ഭൂമി വാങ്ങി കൂട്ടിയാൽ ഇനി പിടിവീഴും. സംസ്ഥാനത്ത് ഒരാൾക്ക് എവിടെ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഒരാൾക്ക് എവിടെയൊക്കെ ഭൂമിയുണ്ടെങ്കിലും ഇനി ഒറ്റത്തണ്ട പേരിലായിരിക്കും ആധാറുമായി ബന്ധപ്പെടുത്താൻ ഭൂ ഉടമയ്ക്ക് റവന്യൂ പോർട്ടലിൽ നിശ്ചിത സമയം ലഭിക്കും. കഴിഞ്ഞ വർഷം റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ഏത് കാര്യവും ആധാറുമായി ബന്ധിപ്പിക്കാനാവൂ. ഇതോടെ ഒരു വർഷമായി നടപടികൾ ഫയലിൽ കുരുങ്ങി. സർക്കാരിന്റെ 100-ദിന പദ്ധതിയിൽ ഇത് നടപ്പാക്കണമെന്ന് മന്ത്രി കെ രാജൻ നിർദ്ദേശിച്ചിരുന്നു. തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി നേടുകയായിരുന്നു. നടപടികൾ പൂർത്തിയാകുന്നതോടെ ആധാർ അധിഷ്ഠിത ഭൂമി രേഖയാണ് വില്ലേജ് ഓഫീസുകളിൽ സൂക്ഷിക്കുക. തണ്ടപ്പേരിന് പകരം 12-അക്ക തിരിച്ചറിയൽ നമ്പർ വരും. നിലവിൽ വ്യക്തിക്ക് 7.5 ഏക്കറും മാതാവും പിതാവും വിവാഹം കഴിക്കാത്ത മക്കളുമടങ്ങുന്ന കുടുംബത്തിന് 15 ഏക്കറും കൈവശം വയ്ക്കാം. 1970 ഭൂപരിഷ്കരണ നിയമം വഴി പ്രത്യേക ഒഴിവ് ലഭിച്ച തോട്ടം ഉടമകൾക്ക് ഇത് ബാധകമല്ല. സംസ്ഥാന റവന്യൂ വകുപ്പ് 16-ന് ആരംഭിക്കുന്ന സമ്പൂർണ്ണ പോർട്ടലിൽ എല്ലാ ഭൂമി വിവരങ്ങളും ലഭ്യമാകും. സ്വന്തം ഭൂമിയുടെ വിവരങ്ങൾ പോർട്ടലിൽ കയറി നോക്കാം. പോർട്ടലിനൊപ്പം മൊബൈലിൽ നിന്ന് കരമടയ്ക്കുന്നതിനുള്ള ആപ്പും വരും. പെൺകുട്ടിയുടെ മുടിമുറിച്ച പ്രതി പിടിയിൽ പീരുമേട്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് 19-കാരുടെ മുടിമുറിച്ച കേസിൽ അയൽവാസിയായ യുവാവ് അറസ്റ്റിൽ. നേരിട്ട് പോകേണ്ട പഞ്ചായത്തുകളിൽ സേവനം ഓൺലൈനിൽ. ഓൺലൈൻ സംവിധാനം 303 പഞ്ചായത്തുകളിൽ. തിരുവനന്തപുരം:
പൊതുജനങ്ങൾക്ക് നേരിട്ട് ഓഫീസുകളിൽ എത്താതെ ഓൺലൈൻ സേവനം ലഭ്യമാക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം സംസ്ഥാനത്ത് 303 ഉയർന്നു. ഇന്നലെ 150 പഞ്ചായത്തുകളിൽ കൂടി സംവിധാനം മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ആകെയുള്ളത് 939 പഞ്ചായത്തുകൾ. 213 സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നത് ജനന മരണ രജിസ്ട്രേഷൻ, കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, മറ്റ് വിവരങ്ങൾ, മറ്റുവിധ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി 213 സേവനങ്ങൾ. അപേക്ഷ നൽകാൻ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകുക. ക്ഷീരസംഘങ്ങളിലെ ആദായ നികുതി പ്രമേയം പാസാക്കുമെന്ന് മന്ത്രി. വ്യവസായ ചട്ടപരിഷ്കരണം സമിതി റിപ്പോർട്ട് 3 മാസത്തിനകം മന്ത്രി രാജീവ്. സർക്കാർ ലക്ഷ്യം ഉത്തരവാദിത്വ നിക്ഷേപം വ്യവസായം. സേവനം നൽകാത്തതും അഴിമതി. പുതിയ സർക്കാർ നിലവിൽ വന്ന ശേഷം കോവിഡ് പ്രതിസന്ധിക്കിടയിലും 3247 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. 373 കോടിയുടെ പുതിയ നിക്ഷേപവും 13,250 തൊഴിലവസരവും സംസ്ഥാനത്തുണ്ടായി. സേവനങ്ങൾക്ക് പണം വാങ്ങുന്നത് മാത്രമല്ല ന്യായമായ സേവനം നൽകാതിരിക്കുന്നതും അഴിമതിയാണ്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരം അദാലത്തുകൾ നടത്തേണ്ടി വരുന്നത്. വ്യക്തികൾക്ക് വ്യവസായ എസ്റ്റേറ്റ് തുടങ്ങാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ റിക്രൂട്ട്മെന്റ് ബോർഡ്. തൃശൂർ കൂട്ടായ്മകൾക്കോ വ്യക്തികൾക്കോ വ്യവസായ എസ്റ്റേറ്റ് തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കുമെന്നും ഇത് സംബന്ധിച്ച നയത്തിന് ഉടൻ രൂപം നൽകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. വേലുമണിക്ക് മണികെട്ടി. മടിയിൽ കനമുണ്ടെങ്കിൽ വഴിയിൽ ഭയക്കണം. പ്രത്യേകിച്ച് അധികാരമൊക്കെ നഷ്ടപ്പെട്ടു പോയ ശേഷം കുറഞ്ഞപക്ഷം തള്ളലുകൾ അവസാനിപ്പിക്കണം. പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ മുൻ മന്ത്രി SP വേലുമണിക്ക് കുറിച്ചാണ്. തമിഴ്നാട്ടിലെ വിജിലൻസ് വിഭാഗം വേലുമണിയുടെ സകലമാന വീടുകളും ബന്ധമുള്ള സ്ഥാപനങ്ങളുമെല്ലാം അരിച്ചുപെറുക്കി പരിശോധന നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമ അന്വേഷണം റിപ്പോർട്ട് ഉടൻ വരും. മുഖ്യമന്ത്രി അഴിക്കുള്ളിൽ, മുൻ മന്ത്രി അഴിക്കുള്ളിൽ ആകുമെന്നാണ് DMK നേതാക്കൾ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ വാർത്തയാണ്. സുബ്രഹ്മണ്യ ശർമ്മയെ സ്മരിക്കുമ്പോൾ SR മഹാദേവ ശർമ്മ എഴുതിയ ഒരു ലേഖനം. പ്രശസ്ത വയലിൻ വിദ്വാൻ പ്രൊഫസർ M സുബ്രഹ്മണ്യ ശർമ്മയെ മകൻ അനുസ്മരിക്കുന്നു. നിപ്പ ആശങ്കപ്പെടേണ്ടതില്ല. കത്ത്. വാക്സിനും ഇടവേളയും. ഒരു എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം വാക്സിനും ഇടവേളയും. സൗജന്യമല്ലാത്ത കോവിഷീൽഡ് വാക്സിൻ്റെ ഇടവേള 28 ദിവസമാക്കും വിധം കോവിഡ് പോർട്ടലിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതാണ് പ്രതിപാദ്യ വിഷയം. എന്നും പൂനെയിലേക്ക് ഓടാനാണ് വിധി. കോവിഡിനൊപ്പം ഓടിത്തളർന്നു നിൽക്കുന്ന ആരോഗ്യവകുപ്പിന് കോഴിക്കോട്ടെ നിപ്പ ബാധ കടുത്ത വിഷമസന്ധിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 3 വർഷം മുമ്പ് നാടിനെ ഞെട്ടിച്ചാർത്തിയ നിപ്പ 21 പേരെയും കൊണ്ടാണ് വിട്ടുപോയത്. അതിൻ്റെ ഭയാനക ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. കോഴിക്കോട്ട് തന്നെ വീണ്ടും പ്രത്യക്ഷമായ നിപ്പ ബാധ ഏത് മഹാവേദിയുടെ മുമ്പിലും ആദ്യം തളരുമെങ്കിലും അതിജീവനത്തിൻ്റെ മഹാപാഠങ്ങൾ മനുഷ്യൻ വശത്താക്കിയിട്ടുള്ളതിനാൽ അത് മറികടക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കും. അപ്പോൾ നിപ്പ വൈറസ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൂനെയിലേക്കാണ് ഇത് അയക്കുന്നത്. അതിൻ്റെ പ്രതിസന്ധികൾ, അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 2 എഡിറ്റോറിയൽ. ഇന്ത്യൻ ചരക്ക് കപ്പലിൽ കടൽ കൊള്ളക്കാരുടെ ആക്രമണം. 2 പേർക്ക് വെടിയേറ്റ് ഒരാളെ തട്ടിക്കൊണ്ടുപോയി. 17 ഇന്ത്യക്കാരിൽ 2 പേർ മലയാളികൾ. ന്യൂഡൽഹി. പശ്ചിമ ആഫ്രിക്കയിലെ ഗബോണിൽ MV തമ്പീൻ എന്ന ഇന്ത്യൻ സ്വകാര്യ ചരക്ക് കപ്പലിൽ
പണം ആവശ്യപ്പെട്ടെത്തിയ കടൽ കൊള്ളക്കാർ നടത്തിയ വെടിവെയ്പ്പിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു, ഒരാളെ തട്ടിക്കൊണ്ടുപോയി. രണ്ട് മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ചീഫ് ഓഫീസർ നൌറിയൽ വികാസ്, പാചകക്കാരൻ കോഷ് സുനിൽ എന്നിവർക്കാണ് വെടിയേറ്റത്. 3 തവണ വെടിയേറ്റ കോഷിന്റെ നില ഗുരുതരമാണ്. സെക്കൻഡ് എഞ്ചിനീയർ പഞ്ചാബ് സ്വദേശി കുമാർ പങ്കജിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. ഈ മേഖലയിൽ ഈ വർഷം രണ്ടാം തവണയാണ് കടൽ കൊള്ളക്കാരുടെ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 31 ആദ്യ സംഭവം. കഴിഞ്ഞ വർഷമുണ്ടായ ആക്രമണത്തിൽ 16 സംഘം തട്ടിക്കൊണ്ടുപോയിരുന്നു. കപ്പലിലേക്ക് ഇരച്ചു കയറിയവർ പണം ആവശ്യപ്പെട്ടു, 3 തട്ടിക്കൊണ്ടുപോകാനും ശ്രമിച്ചു. ഇത് ചേർത്തതോടെയാണ് കൊള്ളസംഘം വെടിവെച്ചത്. സഹായം എത്താൻ വൈകി, തങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് തിരികെ രാജ്യത്തെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും കേരള മുഖ്യമന്ത്രിക്കും സുഹൃത്ത് വഴി ഇമെയിൽ അയച്ചിട്ടുണ്ട്. പശ്ചിമ ആഫ്രിക്കയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടിയിട്ടുണ്ട്. ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് പുനഃസംഘടന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയുമായി ഇന്നും 14 ചർച്ചയ്ക്ക് നേതൃത്വം. കോവിഡ് രോഗികൾ 25,772, TPR 15.87%. തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് വ്യാപനം കുറയുന്നു. ഇന്നലെ 25,772 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 24,253 പേർ സമ്പർക്ക രോഗികളാണ്. കഴിഞ്ഞ 24 1,62,428 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 15.87% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 189 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 21,820. നിപ്പ പ്രതിരോധം ഒറ്റ രാത്രിയിൽ സജ്ജമാക്കി മുഖ്യമന്ത്രി. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സജ്ജമാക്കും തിരുവനന്തപുരം. തോന്നയ്ക്കലിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം കഴിവതും വേഗം തുടങ്ങാൻ ശ്രമിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 1-2 ലാബുകൾ നിർമ്മാണം പൂർത്തിയായി. ലെവൽ 3 ലാബ് നിർമ്മാണത്തിന് താൽപര്യപത്രം ക്ഷണിച്ചു. ഉപകരണങ്ങൾ വന്നുകഴിഞ്ഞു. 2 ശാസ്ത്രജ്ഞരെ പരിശീലനത്തിന് അയർലൻഡിലേക്ക് അയക്കും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിലെ ഇ ശ്രീകുമാറിനെ ഡെപ്യൂട്ടേഷനിൽ ഡയറക്ടറായി നിയമിച്ചു. ഈ മാസം അവസാനം അദ്ദേഹം ചുമതലയേൽക്കും. ഈ മാസത്തോടെ ടെക്നിക്കൽ സ്റ്റാഫിനെ നിയമിക്കും. ഗ്രൂപ്പുകളുടെ വീതം വയ്പ് വേണ്ട, കെ മുരളീധരൻ. നിയമസഭാ സമ്മേളനം ഒക്ടോബർ 4 മുതൽ ചേർന്നേക്കും. നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയെ പരിചരിച്ച നഴ്സിന് പനി. ASP മാരായി നിയമിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ 2018-19 ബാച്ച് IPS ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിൽ ASP മാരായി നിയമിച്ചു. അടുക്കളയിൽ സിന്ധുവിനെ കുഴിച്ചുമൂടിയത് ജീവനോടെ. കോവിഷീൽഡ് ഇടവേള, ദൈർഘ്യം വേണ്ടെന്ന് സ്വകാര്യ ആശുപത്രികളും. അശ്ലീല ചുവയുള്ള മറുപടി, N. പ്രശാന്തിനെതിരെ കേസ്. കൊച്ചി. മാധ്യമ പ്രവർത്തകയ്ക്ക് അശ്ലീല ചുവയുള്ള സന്ദേശം അയച്ച സംഭവത്തിൽ കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലാണ്ട് നാവിഗേഷൻ കോർപ്പറേഷൻ KSINC MDയും കോഴിക്കോട് മുൻ കളക്ടറായ N. പ്രശാന്തിനെതിരെ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് വകുപ്പ് ചുമത്തിയാണ് കേസ്. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലാണ് നടപടി. ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് KSIN CMD ആയ N. പ്രശാന്തിനോട് മാതൃഭൂമി ലേഖിക വാട്സാപ്പിലൂടെ വിശദാംശം അന്വേഷിച്ചപ്പോൾ അശ്ലീല ചുവയുള്ള ചിത്രങ്ങൾ സഹിതമുള്ള മറുപടി നൽകിയെന്നാണ് പരാതി. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച കിട്ടാതായതോടെയാണ് മാധ്യമപ്രവർത്തക വാട്സപ്പിലൂടെ വിഷയം ആരാഞ്ഞത്. സംഭവം വിവാദമായതോടെ പ്രശാന്തല്ല, താനാണ് മറുപടികൾ അയച്ചതെന്ന് ഭാര്യ ലക്ഷ്മി പ്രശാന്ത് പറഞ്ഞിരുന്നു. ഉച്ചത്തിൽ ഫോൺ ചെയ്തെന്ന് ആരോപിച്ച് അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കാൽ അക്രമികൾ തല്ലിയൊടിച്ചു. കുറുപ്പമ്പടി. രായമംഗലം കൂട്ടുമടം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ ഉച്ചത്തിൽ ഫോൺ ചെയ്തെന്ന് ആരോപിച്ച് 3 സംഘം മാരകായുധങ്ങളുമായി ആക്രമിച്ച് കമ്പിവടികൊണ്ട്
ലാടിയേറ്റ് ഒരാളുടെ കാൽ ഒടിഞ്ഞു. തൃശ്ശൂരിൽ വൃദ്ധന് കരിമ്പനി സ്ഥിരീകരിച്ചു. തൃശ്ശൂർ. ഒരു വർഷം മുമ്പ് കരിമ്പനി സ്ഥിരീകരിച്ച വൃദ്ധന് പ്രാഥമിക പരിശോധനയിൽ വീണ്ടും രോഗം ബാധിച്ചതായി കണ്ടെത്തി. പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശിക്കാണ് രോഗം. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ സ്ഥിരീകരിക്കാനാവൂ എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഫ്രഞ്ച് നടൻ ജീൻ പോൾ ബെൽമോണ്ട വിടവാങ്ങി. പാരീസ്. ഫ്രഞ്ച് സിനിമാ ലോകത്ത് അരനൂറ്റാണ്ടോളം സ്വതസിദ്ധമായ പുഞ്ചിരിയുമായി നിറഞ്ഞാടിയ ലോകപ്രശസ്ത അഭിനേതാവ് ജീൻ പോൾ ബെൽമോണ്ടോ 88 വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പാരീസിലെ വീട്ടിലായിരുന്നു അന്ത്യം. 1950s ഫ്രാൻസിലെ നവതരംഗ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം. അപകടകരമായ സംഘട്ടരംഗങ്ങൾ ഡൂപ്പില്ലാതെ ചെയ്ത് ആക്ഷൻ ഹീറോയായും നർമ്മരംഗങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ച് കോമഡി താരമായും തിളങ്ങി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ പിതാവ് അറസ്റ്റിൽ. ബ്രാഹ്മണർക്കെതിരായ പരാമർശം. താലിബാൻ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. ഭീകരൻ മുല്ല അക്കൊണ്ട് അഫ്ഗാൻ പ്രധാനമന്ത്രി. കർണാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കർഷക ഉപരോധം, സംഘർഷാവസ്ഥ. വീട്ടുതടങ്കലിലാണെന്ന് മെഹബൂബ മുക്തി. ശ്രീനഗർ. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവുമായ മെഹബൂബ മുക്തി വീട്ടുതടങ്കലിൽ. മുക്തി തന്നെയാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തത്. കാശ്മീരിൽ സാധാരണ സ്ഥിതിയാണെന്ന്, ഭരണകൂടത്തിന്റെ വാദം പൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അവർ ട്വിറ്ററിൽ കുറിച്ചു. വീടിന്റെ ഗേറ്റ് താഴ്ത്ത് പൂട്ടിയിരിക്കുന്ന ചിത്രവും അവർ പങ്കുവച്ചു. വീട്ടിൽ നിന്ന് ദക്ഷിണ കാശ്മീരിലെ കൽഗാമിലേക്ക് യാത്ര ചെയ്യാൻ മെഹബൂബയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ ആളുകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ആശങ്കപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ കാശ്മീരിൽ ഇത് ബോധപൂർവം നിരാകരിക്കുകയാണ്. കാശ്മീർ ശാന്തമാണെന്ന ഭരണകൂടത്തിന്റെ പഴയ വാദം കണ്ണിക്കുന്നതാണിത്, മെഹബൂബ് ട്വീറ്റ് ചെയ്തു. ടോൾ പിരിവിൽ സർക്കാരിന് കറവക്കാരന്റെ മനോഭാവം, കെ സുധാകരൻ. ദ വയർ. നടൻ മൈക്കിൾ വില്യംസ് മരിച്ച നിലയിൽ. ന്യൂയോർക്ക്. ദ വയർ എന്ന ടെലിവിഷൻ പരമ്പരയുടെ പ്രശസ്തനായ അമേരിക്കൻ നടൻ മൈക്കിൾ കെ വില്യംസിനെ 54 മരിച്ച നിലയിൽ കണ്ടെത്തി. ന്യൂയോർക്ക് സിറ്റിയിലെ സ്വദേശിയിൽ തിങ്കളാഴ്ചയാണ് മൈക്കിളിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാക്സിൻ പ്രതിരോധത്തിനെതിരെ ഡെൽറ്റ വൈറസിന് 8 മടങ്ങ് ശേഷി കൂടുതലെന്ന് പഠനം. കോവിഡിനെതിരായ വാക്സിൻ എടുക്കുന്നത് വഴി ശരീരത്തിന് ലഭിക്കുന്ന പ്രതിരോധ ശേഷിയെ മറികടക്കാൻ കോവിഡ് വൈറസിന്റെ ഡെൽറ്റ വകഭേദത്തിന് 8 മടങ്ങ് ശേഷി കൂടുതലാണെന്ന് പഠനം. വാക്സിനിലൂടെയുള്ള പ്രതിരോധം ശേഷിയെ മാത്രമല്ല ഒരു തവണ കോവിഡ് ബാധിച്ചതിലൂടെ ലഭിക്കുന്ന ആർജിത പ്രതിരോധ ശേഷിയെയും ഡെൽറ്റ വൈറസ് മറികടക്കുമെന്നാണ് പഠനം. കാഞ്ഞിരംകുളത്ത് വീട് കുത്തി പൊളിച്ച് 20 പവനും പണവും കവർന്നു. കോവിഡ്. 1686 രോഗമുക്തി. 2085. കരുവണ്ണൂർ മുൻ ഭരണസമിതി അംഗങ്ങൾക്ക് പിടിവീണേക്കും. കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വായ്പ എടുത്തവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനവുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ജീവനക്കാരുടെ തലയിൽ വെച്ച് തലയൂരാനുള്ള മുൻ ഭരണസമിതി അംഗങ്ങളുടെ ശ്രമം പൊളിയുന്നു. ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് CPM ബ്രാഞ്ച് കമ്മിറ്റികളെ കൊണ്ട് പ്രമേയം പാസാക്കാനുള്ള തന്ത്രം പാളിയിരുന്നു. മാത്രമല്ല തട്ടിപ്പിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സമര രംഗത്തുമാണ്. CAക്കും SIക്കും സസ്പെൻഷൻ. കള്ളനോട്ട് പ്രതിയിൽ നിന്ന് കൈക്കൂലി. തിരുവനന്തപുരം. കള്ളനോട്ട് കേസിലെ പ്രതിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് ഇടുക്കി ഉപ്പുതറ സ്റ്റേഷനിലെ മുൻ CI SM റിയാസ്, മുൻ SI ചാർലി തോമസ്, സിവിൽ പോലീസ് ഓഫീസറായ ടോണീസ് തോമസ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സീറോ മലബാർ സഭയിലെ കുർബാനയ്ക്കെതിരെ അപ്പീൽ. ലൈസൻസ് ഇല്ലാത്ത കാശ്മീർ തോക്ക്. സൂപ്പർവൈസർ അടക്കം 19 സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ അറസ്റ്റിൽ.
കൊച്ചി സ്വകാര്യ സുരക്ഷാ ഏജൻസിയായ സിസ്കോയുടെ ജീവനക്കാരിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത 19 തോക്കുകളും 100+ തിരകളും പിടികൂടി. സംഭവത്തിൽ ഏജൻസിയുടെ കേരള സൂപ്പർവൈസർ അടക്കം 19 ജീവനക്കാരെ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ചരമം പിക്കപ്പിന് പിന്നിൽ ബുള്ളറ്റ് അടിച്ച് യുവാവിന് ദാരുണാന്ത്യം. PC അർജുൻ കൊല്ലം. MC റോഡിൽ കൊട്ടാക്കര പുത്തൂർ മുക്കിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിന് പിന്നിൽ ബുള്ളറ്റ് അടിച്ചുയറി യുവാവിന് ദാരുണാന്ത്യം. PC അർജുനാണ് അന്തരിച്ചത്. വിഷം കഴിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വൈശാഖ് മോഹൻ, കിളിമാനൂർ. അന്യസംസ്ഥാന തൊഴിലാളികൾ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം തിരുവനന്തപുരം. മദ്യലഹരിയിൽ ജ്യേഷ്ഠനെ തലക്കടിച്ചു കൊന്നു. അനുജൻ അറസ്റ്റിൽ നാഗർകോവിൽ. കന്യാകുമാരി ജില്ലയിലെ ഈത്തൻ മൊഴിയിൽ മദ്യലഹരിയിൽ ജ്യേഷ്ഠനെ അനുജൻ തലക്കടിച്ചു കൊന്നു. നങ്കൂരൻ വിള സ്വദേശി ഈശ്വരൻ ആണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അനുജൻ വിനുവിനെ 25 പോലീസ് അറസ്റ്റ് ചെയ്തു. ഊരുട്ടമ്പലം വിജയലക്ഷ്മി. പാച്ചല്ലൂർ പ്രദീപ്. ഡോക്ടർ ശരവണൻ നെടുമങ്ങാട്. വി ശ്രീധരൻപിള്ള കരകുളം. മാർട്ട് ലെജൻഡ് ഓണർ പുരസ്കാരം KS സേതുമാധവന്. വെള്ളാപ്പള്ളി നടേശൻ ശതാഭിഷേക ചടങ്ങുകൾക്ക് നാളെ തുടക്കം. പറവൂർ അങ്കമാലി ബ്ലോക്കുകളിൽ ഇനി സാറും മാഡവും ഇല്ല. ആശംസകൾ അറിയിച്ച് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ മമ്മൂട്ടിക്ക് ഫോണിൽ വിളിച്ച് ആശംസകൾ നേർന്നു. അപ്പോൾ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.